അഫ്ഗാനിസ്ഥാനിലെ സർക്കാർ ജീവനക്കാർക്ക് പുതുമാപ്പ് പ്രഖ്യാപിച്ച് താലിബാൻ എല്ലാ ജീവനക്കാരും ജോലിക്ക് എത്തണമെന്നും താലിബാൻ നിർദ്ദേശം നൽകി. സർക്കാർ രൂപീകരണ ചർച്ചകളും താലിബാൻ ആരംഭിച്ചു എന്നാണ് സൂചന. കാബൂൾ വിമാനത്താവളം വീണ്ടും തുറന്നതോടെ വിദേശ രാജ്യങ്ങൾ സ്വന്തം പൗരന്മാരെ ഒഴിപ്പിക്കുന്ന നടപടി വേഗത്തിലാക്കി. കാബൂളിലെ ഇന്ത്യൻ എംബസി ഒഴിപ്പിച്ചു. 140 നയതന്ത്ര ഉദ്യോഗസ്ഥരുമായുള്ള വിമാനം ഗുജറാത്തിലെത്തി. ഗ്രീഷ്മയസ് നായരും കെ പി അഭിലാഷും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ഗ്രീഷ്മയിലേക്ക്. ഗ്രീഷ്മ, എന്താണ് ഒടുവിൽ അവിടെ നിന്ന് അഫ്ഗാനിനകത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സർക്കാർ ജീവനക്കാരോട് എപ്പോൾ മുതൽ ഹാജരാകണമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്? സനീഷ്, അഫ്ഗാൻ ഭരണം പിടിച്ച് 3 ദിവസം പിന്നിടുമ്പോൾ, താലിബാൻ 3 ദിവസം പിന്നിടുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് പൊതുമാപ്പ് നൽകുന്നു എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ താലിബാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം ഈ സർക്കാർ ജീവനക്കാരിൽ ഭൂരിഭാഗം പേരും ഇതിനു മുമ്പ്, അതായത് ഈ കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് അമേരിക്കൻ സേനയെയോ അഫ്ഗാൻ ഭരണകൂടത്തെയോ സഹായിച്ചിരുന്നവരാണ്. അങ്ങനെയെങ്കിൽ അവർക്ക് ഒരു കടുത്ത ശിക്ഷ തന്നെ ഉണ്ടാകാനിടയുണ്ട് എന്ന ആശങ്ക ഈ ജീവനക്കാർക്കിടയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ജീവനക്കാരും സർക്കാർ ഓഫീസുകളിൽ എത്തിയിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ താലിബാന്റെ നിർണായക പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ജീവനക്കാർക്കൊക്കെ പൊതുമാപ്പ് നൽകുന്നു. എല്ലാവരും എത്രയും വേഗം സാധാരണ രീതിയിൽ തന്നെ ഓഫീസുകളിൽ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ താലിബാൻ നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്കും താലിബാൻ കടക്കുന്നു. സഹകരിക്കാൻ താല്പര്യമുള്ള രാഷ്ട്രീയ കക്ഷികളുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തിക്കൊണ്ടാണ് സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ഏത് രീതിയിലായിരിക്കും സർക്കാരിന്റെ ഘടന എന്ന് സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നാണ് താലിബാൻ വക്താവ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. പക്ഷേ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്നൊരു വാഗ്ദാനവും അവർ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വെക്കുന്നു. അതേസമയം തന്നെ നഗര അതിർത്തിയിൽ നിന്ന്, റൂറൽ ഏരിയയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്രയും ആശാവഹമല്ല. കാരണം സ്ത്രീകളെ ജോലിയിൽ നിന്ന് വിലക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രമുഖ ബാങ്കിൽ ജീവനക്കാരായിട്ടുള്ള സ്ത്രീകളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അടക്കമുള്ള വാർത്തകൾ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയയാണ് ടോളോ ന്യൂസ്. ഈ ടോളോ ന്യൂസിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സ്ത്രീകളെ കാണാനുണ്ടായിരുന്നില്ല. അവരുടെ ഒരു വലിയ വിഭാഗം ജീവനക്കാരും സ്ത്രീകളായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ വാർത്താ അവതാരകരായി അവരുടെ സ്ത്രീ ജീവനക്കാരെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവർ താലിബാൻ മെമ്പർമാരെ ഇന്റർവ്യൂ ചെയ്യുന്ന തടക്കമുള്ള പോസ്റ്റുകളും അവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്, അവർ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് താലിബാൻ പഴയ പോലെയല്ല എന്നൊരു പിക്ചർ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം നഗര അതിർത്തിയിൽ, അതായത് പുറം ലോകം അറിയാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ അവർ താലിബാനിസം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു രീതിയിൽ വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനെന്നാണ് തോന്നുന്നത്. കാരണം ലോകരാജ്യങ്ങളുടെ എല്ലാം സഹകരണത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം താലിബാൻ പ്രഖ്യാപിച്ചത്. ശരി, ഞാൻ തിരിച്ചു വരാം. ഗ്രീഷ്മ, അത്തരം വിശദാംശങ്ങളാണ് അവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. കെ പി അഭിലാഷ് കൂടെ ചേരുന്നു. അഭിലാഷ്, രാജ്യത്തിന്റെ ഇന്ത്യൻ ഭരണ നേതൃത്വത്തിന്റെ നിലപാട് എന്താണ്? എപ്പോഴാണ് ഇത് സംബന്ധിച്ച്, താലിബാനെ സംബന്ധിച്ച് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള നയതന്ത്ര നിലപാട് അറിയിക്കുക? ഇപ്പോൾ നമ്മുടെ ആളുകളെയെല്ലാം സുരക്ഷിതരായിട്ട് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളമായി? സനീഷ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് താലിബാൻ ഭരണം പിടിക്കുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത്. പ്രത്യേകിച്ച് അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാന്റെ ഭരണം തീവ്രവാദ സംഘടനയായ താലിബാനാണ് ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായും താലിബാൻ എന്നത് അതിതീവ്രമായ മതനിലപാടുകൾ വെച്ചു പുലർത്തുന്ന സംഘടന തന്നെയാണ്. ഇതുവരെ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ അവർ പ്രശംസിക്കുക തന്നെയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഇന്ത്യ കഴിഞ്ഞ 20 വർഷമായി അഫ്ഗാനിസ്ഥാനിൽ നടത്തിയിട്ടുള്ള നിക്ഷേപ പദ്ധതികൾ, വലിയ ജലസംഭരണികൾ, ഹൈവേ റോഡ്, ആരോഗ്യ ഊർജ മേഖലയിൽ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെയൊക്കെ, എന്നാൽ ഇനിയുള്ള മണിക്കൂറുകളിൽ എന്തായിരിക്കും ഇതിന്റെ പുരോഗതി എന്നത് സംബന്ധിച്ച് വളരെ ആലോചിച്ച് മാത്രമേ ഇന്ത്യക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ചൈനയും പാകിസ്ഥാനും ഇപ്പോൾ താലിബാന് പൂർണ്ണ പിന്തുണ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ, എന്നാൽ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഘട്ടത്തിൽ എന്തായിരിക്കും നയതന്ത്ര നിലപാട് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം. ഇപ്പോൾ ഇന്ത്യൻ പൗരന്മാരെ പൂർണ്ണമായും തിരികെ എത്തിക്കുക എന്ന ദൗത്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അത് പ്രകാരം ഇന്ത്യയിൽ നിന്നും പുറപ്പെട്ട വ്യോമസേനയുടെ വിമാനം ഇപ്പോൾ തിരികെ എത്തിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള സ്വീകരണം തന്നെയാണ് ജമുന നഗറിൽ തിരികെ എത്തിയ വിമാനത്തിലെ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ
വായുസേനയിലെ അംഗങ്ങൾ ആണ് അവിടേക്ക് പുറപ്പെട്ടത്. അത്യന്തം ഗുരുതരമായ ഒരു സാഹചര്യത്തിലായിരുന്നു അവർ പുറപ്പെട്ടത് എന്ന് നമുക്കറിയാം. വിമാനത്താവളങ്ങൾ ജനങ്ങൾ കയ്യേറുകയും റൺവേയിലൂടെ അടക്കം ആളുകൾ കൂട്ടം കൂടി നടക്കുകയും അതോടൊപ്പം തന്നെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി പലരും ഇത്തരം വിമാനങ്ങളിൽ അള്ളിപ്പിടിച്ചൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് ഇങ്ങനെ സേനാ വിമാനം അവിടേക്ക് പുറപ്പെട്ടത്. എന്തായാലും ദൗത്യം ഇപ്പോൾ സേനാ വിമാനം പൂർത്തീകരിച്ചിരിക്കുന്നു. 120-ൽ അധികം പേർ ഈ വിമാനത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എംബസി ഉദ്യോഗസ്ഥരും അഭിലാഷാണ് വിവരങ്ങൾ നൽകുന്നത്. നേരത്തെ കാബൂളിൽ നിന്ന് അഫ്ഗാനിൽ നിന്ന് കൊണ്ടുവന്ന ഇന്ത്യക്കാർ നാട്ടിലെത്തിയപ്പോൾ അവരെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വാഹനത്തിലാണ് അവരെ എത്തിച്ചത്. അവരെ സുരക്ഷിതരായിട്ട് നാട്ടിലേക്ക് എത്തിച്ച് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ശ്രമം തുടരുകയാണ്. ഇപ്പോൾ അവരെ സ്വീകരിക്കുന്നതിന് ദൃശ്യങ്ങളാണ്, കൊണ്ടുപോകുന്നതിന് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗുജറാത്തിലെ ജാംനഗർ എയർപോർട്ടിലേക്കാണ് അവരെ പ്രത്യേക വിമാനം കാബൂളിൽ നിന്ന് വഹിച്ചു വന്നത്. അല്പസമയം മുമ്പാണ് വന്നത്. അവരെ അവിടെ ഔദ്യോഗികമായിട്ട് അധികൃതർ സ്വീകരിച്ചു. പിന്നീട് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. സുരക്ഷിതരായി തന്നെയും മുഴുവൻ ഇന്ത്യക്കാരെയും നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസവും ആർജവുമാണ് ഇന്ത്യൻ അധികൃതർ അറിയിക്കുന്നത്. കെ പി അഭിലാഷ് നമ്മോടൊപ്പം തുടരുന്നുണ്ട്. അഭിലാഷ്, കുറേ ഏറെ വാഹനങ്ങൾ, വിമാനങ്ങൾ അയക്കേണ്ടതായിട്ട് വരുമോ? നിരവധി പേര് ഇനിയും ഉണ്ടാകുമല്ലോ അവിടെ. ഏതെങ്കിലും വിധത്തിൽ വിദേശ പൗരരോട് എന്തെങ്കിലും ഇതുവരെ എന്തെങ്കിലും കുഴപ്പങ്ങൾ അവിടെ ഉണ്ടായതായിട്ട് വാർത്തകളില്ല. പക്ഷേ അങ്ങേയറ്റം അസ്ഥിരമായ ഒരവസ്ഥയിലേക്ക്, സാഹചര്യത്തിലേക്ക് ആ രാജ്യം പോവുകയാണെന്ന കാര്യത്തിൽ സംശയമുണ്ടാകില്ല. അതുകൊണ്ട് എല്ലാവരെയും ഒഴിപ്പിക്കുക എന്ന നിലപാടിൽ തന്നെയാണല്ലോ ഉണ്ടാവുക ഇന്ത്യൻ ഭരണ നേതൃത്വം. മറ്റ് വിവരങ്ങൾ എന്താണ്? ഇനിയും കുറേ പേരെ എത്തിക്കാനുണ്ടോ? സനീഷ, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ബാക്ക് ലൈൻ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ്. അതായത് താലിബാനുമായി ഔദ്യോഗികമായ ഒരു നിലപാട് അറിയിച്ചുകൊണ്ടുള്ള ചർച്ചയായി നമുക്കതിനെ കാണാൻ സാധിക്കില്ല. ഒരു ബാക്ക് ചാനൽ ചർച്ച, അതായത് ഇവരുടെ ജീവൻ അപകടത്തിലാക്കരുത്, അതായത് ഉദ്യോഗസ്ഥരുടെയും ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുടെയും അവിടുത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിലടക്കം ജോലി ചെയ്യുന്ന ആളുകളുടെയും ജീവന സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്നത് സംബന്ധിച്ച ആശയവിനിമയം മറ്റു മാർഗങ്ങളിലൂടെ ഇന്ത്യ താലിബാനുമായി നടത്തുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എംബസി ജീവനക്കാരുടെ അത് ഉൾപ്പെടെ അവരുടെ ആ ആഹ്ലാദ പ്രകടനങ്ങളിൽ നിന്ന്, അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് എത്രത്തോളം ഉദ്വേഗഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയത് എന്നത് വളരെ വ്യക്തമാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി ഇവരെ, ഈ ജീവനക്കാരെ മൊത്തം വിമാനത്താവളത്തിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ വിമാനത്താവളം ജനങ്ങൾ കയ്യേറുകയോ അല്ലെങ്കിൽ അവിടെ ഒരു സംഘർഷം ഉണ്ടാവുകയോ വെടിവെപ്പ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പോൾ എത്ര കണ്ട് സുരക്ഷിതമായ ഇടമാണ് എങ്കിൽ പോലും ആ സാഹചര്യം മാറിയേക്കാം എന്നുള്ളതാണ് പ്രത്യേകത. മാത്രമല്ല, നിരവധി ജയിലുകളിൽ നിന്ന് IS തീവ്രവാദികൾ ഉൾപ്പെടെയുള്ളവരെ താലിബാൻ തുറന്നുവിട്ട ഒരു സാഹചര്യമുണ്ട്. അവർക്ക് ഇന്ത്യൻ ജനതയോടുള്ള നിലപാട് എന്തായിരിക്കുമെന്നതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ സുരക്ഷാ സജ്ജീകരണങ്ങൾ എല്ലാം താറുമാറായ ഒരു സാഹചര്യത്തിൽ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള നിമിഷങ്ങളാണ് കടന്നുപോകുന്നത്. ഏതൊക്കെ ആളുകളാണോ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് അവരെ പൂർണ്ണമായും ഇന്ത്യയിലേക്ക് എത്തിക്കും. അതിനുവേണ്ടി എത്ര വിമാനങ്ങൾ അയക്കേണ്ടി വന്നാലും അത് അയക്കുക തന്നെ ചെയ്യും എന്നാണ് ഇന്ത്യ. അഭിലാഷ, വിവരങ്ങൾക്ക് എത്ര വിമാനങ്ങൾ അയച്ചാലും അവിടെ സുരക്ഷിതരായിട്ട് നമ്മുടെ ആളുകളെ നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. അത് തന്നെയാണ് നടപ്പാവുകയും ചെയ്യുന്നത്. ഇതുവരെ എത്തിച്ച ആളുകളെ ഗുജറാത്തിലെ ജാംനഗർ എയർപോർട്ടിലാണ് ഇറക്കിയത്. അവരെ അവരവരുടെ വീടുകളിലേക്ക് വളരെ സുരക്ഷിതമായിട്ട് എയർഫോഴ്സിൻ്റെ വാഹനത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു.